ഹരിയാന ജമ്മുകശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം നാളെ. ഹരിയാനയിൽ കോൺഗ്രസ് തൂത്തുവാരുമെന്നും ജമ്മുകശ്മീരിൽ തൂക്കുസഭയ്ക്കുള്ള സാധ്യത പോലും തള്ളാനാകില്ലെന്നുമുള്ള എക്സിറ്റ് പോൾ ഫലങ്ങൾക്കിടെയാണ് ഫലം വരുന്നത്. രണ്ടിടങ്ങളിലും ബിജെപിയും ഇന്ത്യാ സഖ്യവും പ്രതീക്ഷയിലാണ്. ₹10,000 हर साल जमा होंगे. बीजेपी के लोगों ने नफरत का बाजार खोल रखा था, वहां हमने उसके अंदर जाकर मोहब्बत की दुकान खोली है. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുപിന്നാലെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ, ഹരിയാന കശ്മീർ ഫലങ്ങൾ ബിജെപിക്കും ഇന്ത്യാ സഖ്യത്തിനും ഒരുപോലെ നിർണായകം. രണ്ടിടങ്ങളിലും 90% നിയമസഭാ സീറ്റുകൾ. ഒറ്റഘട്ടമായി നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ 67.90% പോളിംഗും, മൂന്ന് ഘട്ടങ്ങളായി നടന്ന ജമ്മുകശ്മീർ തെരഞ്ഞെടുപ്പിൽ 63.45% പോളിംഗും രേഖപ്പെടുത്തി. നാളെ രാവിലെ 8 മണിയോടെ വോട്ടെണ്ണൽ തുടങ്ങും. 8:30 ആദ്യ ഫലസൂചനകൾ, 10 മണിയോടെ രണ്ടിടങ്ങളിലും ചിത്രം തെളിയും. തെരഞ്ഞെടുപ്പ് ഫലം തത്സമയം പ്രേക്ഷകരിലെത്തിക്കാൻ ഏഷ്യാനെറ്റ് ന്യൂസും സജ്ജം. ഹരിയാനയിൽ കോൺഗ്രസ് വലിയ പ്രതീക്ഷയിലാണ്. എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ വന്നതിന് പിന്നാലെ മുതിർന്ന നേതാവ് ഭൂപീന്ദർ ഹൂഡ ദില്ലിയിലെത്തി AICC നേതൃത്വത്തെ കണ്ടു. കർഷക പ്രക്ഷോഭം, ഗുസ്തി താരങ്ങളുടെ പ്രതിഷേധം, ഏറ്റവും ഒടുവിൽ അമിത്ഷായുടെ യോഗത്തിൽ നിന്നിറങ്ങി കോൺഗ്രസിൽ വന്നു കയറിയ അശോക് തൻവറിന്റെ നീക്കമടക്കം തിരിച്ചടിയാകാൻ സാധ്യതയുള്ള പല ഘടകങ്ങളും BJP മുന്നിലുണ്ട്. 10 വർഷത്തിനിപ്പുറം തെരഞ്ഞെടുപ്പ് നടന്ന കശ്മീരിൽ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് മുന്നേറ്റം പ്രതീക്ഷിക്കപ്പെടുന്നു. ഭൂരിപക്ഷം എക്സിറ്റ് പോളുകളും ആ സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. സീറ്റെണ്ണത്തിൽ കുറവുണ്ടായാൽ അത് പരിഹരിക്കാൻ സഖ്യത്തിലേക്ക് PDPയെ നാഷണൽ കോൺഫറൻസ് അധ്യക്ഷൻ ഫറൂഖ് അബ്ദുള്ള ക്ഷണിച്ചു കഴിഞ്ഞു. തൂക്കുസഭയ്ക്ക് സാധ്യത തെളിഞ്ഞാൽ സ്വതന്ത്രന്മാരുടെ നിലപാടും 5 അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ലഫ്റ്റനന്റ് ഗവർണറുടെ സവിശേഷ അധികാരവുമൊക്കെ നിർണായക ഘടകങ്ങളാകും. ഏഷ്യാനെറ്റ് ന്യൂസ്, ദില്ലി.